റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈന് സർവ്വ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നത് അമേരിക്കയാണ്. മറ്റ് സഖ്യരാജ്യങ്ങളും ഉക്രൈനെ പിന്തുണച്ച് മുന്നിലുണ്ട്. എങ്കിലും ഇത് യഥാർത്ഥത്തിൽ അമേരിക്ക റഷ്യ യുദ്ധം തന്നെയാണ്. എന്നാലിപ്പോൾ അപ്രതീക്ഷിതമായ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് യുക്രൈൻ. റഷ്യയോട് പൊരുതി നിൽക്കാൻ യുക്രൈന് F-16 യുദ്ധവിമാനങ്ങൾ നൽകില്ല എന്ന് അമേരിക്ക തുറന്നടിച്ചിരിക്കുകയാണ്. US പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് ഇക്കാര്യം അറിയിച്ചത്. യുക്രൈനിൻ്റെ ചെറുത്തു നിൽപ്പിലുള്ള പ്രതികാരം റഷ്യ ആരംഭിച്ചതായി പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ജോ ബൈഡന്റെ ഈ പ്രതികരണം. വാഷിംഗ്ടണും ബെർലിനും ടാങ്കുകൾ നൽകാമെന്ന് സമ്മതിച്ച ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ബൈഡന്റെ ഈ തുറന്നു പറച്ചിൽ. യുക്രൈന് US F-16 ജെറ്റുകൾ നൽകുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഇല്ല എന്ന് തുറന്നടിച്ചുകൊണ്ടാണ് ബൈഡൻ പ്രതികരിച്ചത്. F-16 വിമാനങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് റഷ്യയുമായുള്ള ആകാശ യുദ്ധത്തിൽ തങ്ങൾക്ക് വലിയ മുന്നേറ്റമാകും നൽകുന്നത് എന്നാണ് യുക്രൈൻ്റെ പക്ഷം. അങ്ങനെ കീവിന് പ്രധാന യുദ്ധ ടാങ്കുകൾ നൽകാനുള്ള US ജർമ്മനിയുടെയും തീരുമാനത്തിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങൾ F-16 ജെറ്റുകൾ അയക്കുമോ എന്ന കാര്യവും വീണ്ടും ചർച്ചയായിരിക്കുന്നു. US ഏറ്റവും വലിയ പ്രതിരോധ കരാറുകാരായ ലോക്ക്ഹീഡ് മാർട്ടിനാണ് F-16 വിമാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങളുടെ വിൽപ്പനയും മൂന്നാം രാജ്യങ്ങളിലേക്കുള്ള കൈമാറ്റവും US സർക്കാർ അംഗീകരിക്കണം. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും യുക്രൈനിലേക്ക് ടാങ്കുകൾ അയക്കുന്നതിനെതിരെ നേരത്തെ എതിർത്തിരുന്നു. പിന്നീട് ഈ നിലപാട് മാറ്റുകയും ചെയ്തു. US മറ്റ് ശക്തികളും ആയുധങ്ങളെക്കുറിച്ചുള്ള തങ്ങളുടെ നിലപാട് മുൻപും തിരുത്തിയിട്ടുണ്ട്. മുൻപ് കീവിന് പ്രധാന യുദ്ധ ടാങ്കുകൾ നൽകില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് ആ നിലപാട് മാറ്റുകയും ചെയ്തിരുന്നു. F-16 വിമാനങ്ങൾ ഉക്രൈനിലേക്ക് നേരിട്ട് കയറ്റുമതി ചെയ്യുന്നതിനെക്കുറിച്ച് ചില യൂറോപ്യൻ രാജ്യങ്ങൾ പ്രാഥമിക ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. യുക്രൈനിലേക്ക് F-16 വിമാനങ്ങൾ വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ US അംഗീകാരം നൽകിയാലും അത്യാധുനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിന് പൈലറ്റുമാർക്ക് പരിശീലനം നൽകാൻ മാസങ്ങളെടുക്കും. ജെറ്റുകൾ കൈമാറാൻ തിരഞ്ഞെടുത്തേക്കാവുന്ന മറ്റു രാജ്യങ്ങളെ സഹായിക്കാൻ തയ്യാറാണെന്ന് ലോക്ക്ഹീഡ് മാർട്ടിൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. സ്പ്രിംഗ് സീസണിൽ കൂടുതൽ ശക്തിയിൽ യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ യുക്രൈൻ. അതിനുവേണ്ടി അമേരിക്കയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യാപകമായ രീതിയിൽ ഉക്രൈൻ സഹായം തേടാനും ഒരുങ്ങുന്നുണ്ട്. US കഴിഞ്ഞയാഴ്ച യുദ്ധവിമാനങ്ങൾ അയക്കുന്നതിന് പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ഫൈന അഡ്മിനിസ്ട്രേഷൻ ഉക്രൈൻകാരുമായി ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാലാവസ്ഥയിലും രാത്രിയും പകലും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് F-16 യുദ്ധവിമാനങ്ങൾ. 1976 ജനറൽ ഡൈനാമിക്സ് കമ്പനിയാണ് F-16 യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്. ഒറ്റ എഞ്ചിൻ സൂപ്പർസോണിക് മൾട്ടി റോൾ ഫൈറ്റർ വിമാനമാണിത്. 1993 ജനറൽ ഡൈനാമിക്സ് ലോക്ക്ഹീഡ് കോർപ്പറേഷന് നിർമ്മാണം കൈമാറി. പിന്നീട് ഈ കമ്പനി ലോക്ക്ഹീഡ് മാർട്ടിനായി. പീരങ്കികളും മിസൈലുകളും ബോംബുകളും വഹിക്കാൻ ശേഷിയുള്ള പോർ വിമാനങ്ങളാണിത്. MiG-29, മിറാഷ് F-1 എന്നീ യുദ്ധവിമാനങ്ങളാണ് F-16 പ്രധാന എതിരാളികൾ. റഷ്യയുടെ ആയുധങ്ങളെ ചെറുക്കാൻ യുക്രൈന് സഹായകമാകും എന്ന് വിലയിരുത്തപ്പെട്ട വിമാനമാണ് ഇത്. യുക്രൈന് അമേരിക്ക F-16 വിമാനങ്ങൾ നൽകും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴത് മാറ്റിപ്പറഞ്ഞത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്, എന്തുകൊണ്ടാണ് വിമാനം നൽകില്ല എന്ന് അമേരിക്ക തീരുമാനിച്ചത് എന്ന് US വ്യക്തമാക്കിയിട്ടുമില്ല. അമേരിക്കയും ജർമ്മനിയും രാജ്യത്തിന് യുദ്ധ ടാങ്കുകൾ നൽകുമെന്ന് അറിയിച്ചിരുന്നു. വാഗ്ദാനം ചെയ്ത ആയുധങ്ങളുടെ വിതരണം വേഗത്തിലാക്കാൻ സെലൻസ്കി അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്ത 100 ആധുനിക ടാങ്കുകളും യുദ്ധ ഉപകരണങ്ങളും അടുത്ത യുക്രൈനിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. 31 M1 എംബ്രാസ് ടാങ്കറുകളാണ് അമേരിക്ക യുക്രൈന് കൈമാറുക. അതേസമയം യുക്രൈന് നേരെയുള്ള റഷ്യയുടെ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ 24 റഷ്യൻ സൈന്യം ബക്മൂ സെക്ടറിലെ ഒരു ഡസൻ ജനവാസ കേന്ദ്രങ്ങളിൽ ഷെൽ ആക്രമണം നടത്തി. സെൻട്രൽ സപ്രോജിയ മേഖലയിലും തെക്കൻ ഖേഴ്സൺ മേഖലയിലും റഷ്യൻ സൈന്യം 40 ജനവാസ കേന്ദ്രങ്ങളിലാണ് ഷെൽ ആക്രമണം നടത്തിയത്. അമേരിക്ക F-16 വിമാനങ്ങൾ നൽകില്ല എന്ന് പറഞ്ഞതോടെ ഇനി യുദ്ധത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാകും എന്ന രീതിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.